ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 10 മിനിറ്റിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസിനുമോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 100 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് ശർക്കര എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് റവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പ് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കണം അരിപ്പൊടിയും റവയും എടുക്കേണ്ടത്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് റവയും ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടി ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നന്നായിട്ടടിച്ച് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം, ഏത്തക്ക എടുക്കാൻ പാടില്ല. ഇനിയൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മാവ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മാവ് കട്ടയട്ടി പോവാൻ പാടില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കത്തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യിലിട്ട് വയറ്റുന്നില്ല, സാധാരണ ഏത്തനയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ഇട്ട് കൊടുത്ത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയായി കിട്ടേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ച് മറിച്ചുവിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി വേവാതെ ഉണ്ണിയപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിമാവിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.